നമ്മളോടൊപ്പം എന്നുള്ളത് കോഴിക്കോട് ജില്ലാ കൃഷി ഓഫീസർ രമാദേവി മാഡമാണ്. ജില്ലയിൽ നടപ്പിലാക്കുന്ന യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ച് നമുക്ക് മാഡത്തോട് ചോദിക്കാം. മാഡം, ഇന്ന് ഏറ്റവും കൂടുതൽ യന്ത്രവൽക്കരണം കൃഷിയെ മാറ്റിമറിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന യുഗങ്ങളിൽ ആധുനിക യന്ത്രവൽക്കരണം എത്രമാത്രം കർഷകർക്ക് ഗുണപ്രദമാകും? എന്തെല്ലാം പദ്ധതികളാണ് കൃഷി വകുപ്പ് അതിനുവേണ്ടി കർഷകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്? കേന്ദ്ര കേരള സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായിട്ടുള്ള സ്പാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, അതായത് കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതിയാണ് ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. യന്ത്രവൽക്കരണത്തിനായിട്ട് ഈ പദ്ധതി പ്രകാരം വിവിധ തരം കാർഷിക യന്ത്രങ്ങൾ വിളവെടുപ്പാനന്തര മൂല്യവർദ്ധന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള യന്ത്രങ്ങൾ എല്ലാം തന്നെ സബ്സിഡിയോടുകൂടി കർഷകർക്ക്, കർഷക ഗ്രൂപ്പുകൾക്ക്, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് എല്ലാം ലഭ്യമാക്കുന്നു. വ്യക്തിഗത സബ്സിഡിയായിട്ട് 40%, കർഷകരുടെ ഗ്രൂപ്പുകൾക്കോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കോ ഒക്കെയാണെങ്കിൽ 80% വരെയും സബ്സിഡി ലഭ്യമാക്കുന്നുണ്ട്. കാർഷിക ഡ്രോണുകൾക്ക് ഗ്രൂപ്പുകൾക്ക് 75% സബ്സിഡിയാണ് ലഭ്യമാക്കുന്നത്. ജില്ലയിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ അല്ലെങ്കിൽ പാടശേഖര സമിതികൾ കർഷക ഗ്രൂപ്പുകൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ സബ്സിഡിയോടുകൂടി കാർഷിക ഡ്രോണുകൾ ലഭ്യമാക്കുന്നതാണ്. കാർഷിക ഡ്രോണുകൾ വാങ്ങുന്നവർക്ക് സബ്സിഡി തുകയ്ക്ക് പുറമേ വരുന്ന തുക ലഭ്യമാക്കുന്നതിനായിട്ട് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന പദ്ധതി പ്രകാരം ബാങ്കുകൾ വഴി വായ്പയും ലഭ്യമാകുന്നതാണ്. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് വെച്ചാൽ ഈ വായ്പ 3% പലിശയിളവ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നതാണ്. ആയതിനാൽ പരമാവധി കർഷകർ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ സൗകര്യം കൂടി പ്രയോജനപ്പെടുത്തി ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു 15 ഏക്കറോളം നെൽകൃഷി ഇവിടെയുണ്ട്. അവിടേക്ക് ആണ് നമ്മുടെ ഈ ഡ്രോൺ ഉപയോഗിച്ച് സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതമായ സമ്പൂർണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ നെല്ലിലായാലും വാഴയ്ക്കായാലും മാവൂർ ഗ്രാമപഞ്ചായത്തിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം ഒരുപാട് കണ്ടുവരുന്നതാണ്. അതിനൊരു അറുതി വരുത്താൻ കൂടിയാണ് ഇത് ചെയ്യുന്നത്. സാധാരണ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രേ വോളിയം ഒരു 200 ലിറ്റർ ആണ് ആവശ്യമെങ്കിൽ ഒരു ഏക്കറിലേക്ക്, നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് അൾട്രാ ലോ വോളിയത്തിൽ ചെയ്യുമ്പോൾ അതിന് 10 ലിറ്റർ മാത്രമേ വെള്ളം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളത്തിൻ്റെ തോതും അതിന് അനുസൃതമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഒരു ഏക്കറിലേക്ക് വെറും 10 മിനിറ്റിൽ തന്നെ സ്പ്രേയിങ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതുതന്നെയാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ.